ചിന്നക്കനാൽ സൂര്യനെല്ലി സിങ്ക് കണ്ടത്ത് ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കൃപാഭവനിൽ ബാബു ആണ് കൊല്ലപ്പെട്ടത്. രാവിലെ 6 മണിയോടെ വീടിന് സമീപത്ത് വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 40ഓളം ആളുകളാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രിയിൽ മേഖലയിൽ കാട്ടാന തമ്പടിച്ചിരുന്നു. രാവിലെ കാട്ടാന കൂട്ടമായി തിരിച്ചെത്താൻ സാധ്യതയുള്ളതിനാൽ സമീപവാസിയോട് ഇക്കാര്യം പറയാനായി വീട്ടിലിറങ്ങി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് വീടിനടുത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ബാബുവിനെ ആക്രമിച്ചത്. തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി ബഹളം വെച്ച് കാട്ടാനെ സമീപത്ത് നിന്നും മാറ്റി. രാത്രി ഒരു 12 മണിയാകുമ്പോഴാണ് വന്നത്. 12 മണിയായി വന്നിട്ട് അവിടെ തീയൊക്കെ ഇട്ട് അപ്പുറത്ത് ഒരു പറമ്പിലേക്ക് പോയി. പിന്നെ എല്ലാ അയലോക്കാരൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. വിളിച്ച് പറഞ്ഞപ്പോ ഈ രാജേന്ദ്രനെ വീട്ടിൽ നിന്നാണ് 6 മണിയാകുമ്പോ എന്നെ വിളിക്കുന്നത്. വിളിച്ചപ്പോ ആണ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞങ്ങൾ ഇവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത്. ആണ് അങ്ങോട്ട് വരുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് പുള്ളി ഇവിടെ നിന്ന് നിന്നതാ. അപ്പൊ പക്കത്തെ അയലോക്കാർ അവർക്ക് വേണ്ടി പറയാൻ വേണ്ടിട്ട് ശരി ആണ് വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പോയാണ് തിരിച്ചു വന്നിട്ടാണ് ചവിട്ടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്നാൽ കാട്ടാനാക്രമണം രൂക്ഷമാകുമ്പോഴും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്ത സർക്കാർ നടപടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും മേഖലയിൽ ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 40ഓളം ആളുകളാണ് കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലെടുക്കാൻ പോലും കഴിയാതെ ജീവിക്കുന്നുമുണ്ട്. വിഷയത്തിൽ അടിയന്തര സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.